ഹലോ, ഇന്നത്തെ സ്പെഷ്യൽ പാവയ്ക്ക അച്ചാറാണ്. അതിനാവശ്യമായിട്ട് നമ്മൾ ആദ്യം ഒന്ന് പാവയ്ക്ക കഴുകിയിട്ട് തുടച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റിന് വയ്ക്കാം. ഇത് ഇതിൻ്റെ കയ്പ്പൊക്കെ ഒന്ന് ലെവലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ നീരൊക്കെ പിഴിഞ്ഞെടുത്ത് മാറ്റണം. അപ്പോൾ നമുക്ക് കയ്പ്പൊക്കെ അധികം ഉണ്ടാവില്ല കേട്ടോ അച്ചാറിന്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 10 മിനിറ്റിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് അതിൻ്റെ നീര് മാറ്റി വെക്കാം. അതിന് നീര് നമുക്ക് ആവശ്യമില്ല. ഇത് പിഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കുക പാവയ്ക്ക. ഈ രണ്ട് കൈ കൊണ്ടും കൂടെ ഞാൻ പിഴിഞ്ഞെടുക്കുകയാണ് വേഗം കഴിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ നീര് നമ്മളെടുത്തു. ഇനി നീര് ആവശ്യമില്ല, അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ഉരുളിച്ചട്ടി എടുത്തിട്ട് ഇത് ഉണ്ടാക്കാൻ നോക്കാം. ഉരുളിയിൽ കണ്ടോ കേട് വന്ന് തുടങ്ങി, കാരണം ഞാൻ അച്ചാർ ഇതിന് മുമ്പ് അച്ചാറിട്ടത് പിന്നെ കുറച്ച് നേരം വൈകിട്ടാണ് മാറ്റിയത്. അതിനുശേഷം എൻ്റെ ചട്ടി അങ്ങോട്ട് കേടന്ന് പോയി. അപ്പം ആരും ഈ വിഡിത്തം കാണിക്കരുത് കേട്ടോ. പിന്നെ ഇനി നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാവുമ്പോൾ പിന്നെ ഒരു കടുക് കുറച്ച് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കറിവേപ്പിലും കൂടി ഇതിലേക്ക് ചേർക്കുക. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം പാവയ്ക്ക ഇതിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ കടുകും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചത്, പിന്നെ കായത്തിൻ്റെ പൊടിയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാം നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ച് കൂടുതൽ ഇതിക്ക് ആവശ്യം വരും, കാരണം പാവയ്ക്കല്ലേ. പക്ഷേ ഇതിന് മുമ്പ് നമ്മൾ നേരത്തെ പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇനി ഇത് കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഒന്ന് വെച്ച് നാവിൽ വെച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഉപ്പ് നല്ലോണം എല്ലാ ഭാഗത്തും കൂടി മിക്സാക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് സുർക്ക ഒഴിക്കാൻ പോവാണ്. 2 കപ്പ് സുർക്കയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. സുർക്ക ഒഴിച്ചതിന് ശേഷം നമ്മുടെ തീ ഒന്ന് കൂട്ടി കൊടുക്കുക. ഒന്ന് തുളുമ്പി വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ അച്ചാർ. അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ശർക്കരയുടെ പീസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണം. അതുപോലെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. ഓക്കേ, ബൈ ബൈ.